ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു യറ്റ് അനദർ എപ്പിസോഡ് ഓഫ് റവർ സ്മോൾ വേൾഡ് ഇന്ന് നമുക്ക് ഈ ഒരു അടിപൊളി ഡെസേർട്ട് ഐറ്റം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇത് ഓരോ ഡബിൾ ചോക്ലേറ്റ് മൂസ് കപ്പ് ആണ് അപ്പോൾ ഇതിന് വേണ്ടി എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഓറിയോ ആണ് വേണ്ടത് ഇത് വിത്ത് ക്രീമാണ് ഞാനൊരു എയ്റ്റീൻ ബിസ്ക്കറ്റ്സ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അത് നമുക്ക് നല്ലൊരു ഡ്രൈ ആയിട്ടുള്ള ബ്ലെൻഡറിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ഇത് ഞാൻ ക്രീമോട് കൂടി തന്നെയാണ് ഒന്ന് മിക്സിയിൽ പൊടിക്കാൻ പോണത് ഇപ്പോൾ ഇതുപോലെ പൊഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇത് ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞ് വീണ്ടും അടിച്ചുകൊണ്ടിരിക്കേണ്ട ആ ചിലപ്പോൾ അത് ഇങ്ങനെ കട്ട കുത്തും അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മണൽ തരിയുടെ പോലെ ഒരു ടെക്സ്ചറായി കഴിഞ്ഞാൽ നിർത്താം ഇതിലേക്ക് നമ്മൾ ഒരു നാല് ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ഒഴിക്കാൻ പോവുകയാണ് അപ്പോൾ അതൊന്ന് മെൽറ്റ് ചെയ്തെടുത്തു ഞാൻ മൈക്രോവേവിൽ തന്നെയാണ് മെൽറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഞാൻ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ഒരു നാല് ടേബിൾ സ്പൂൺ ബട്ടറാണ് കേട്ടോ മെൽറ്റ് ചെയ്തത് ഞാൻ കുറച്ച് എക്സ്ട്രാ എടുത്തിരുന്നു അതാണ് ബാക്കി വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ നിങ്ങൾ ഒഴിക്കുമ്പോൾ ഒരു നാല് ടേബിൾ സ്പൂൺ ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ നമ്മുടെ ബേസ് റെഡിയാണ് അപ്പോൾ ഇത് ഞാനൊരു കപ്പ് കേക്ക് മോൾഡിലേക്കാണ് സെറ്റ് ചെയ്യാൻ പോണത് അപ്പം ഞാനിവിടെ ഒരു അലുമിനിയത്തിൻ്റെ ഒരു കപ്പ് കേക്ക് മോൾഡാണ് എടുത്തിരിക്കുന്നത് അതിൽ പേപ്പർ ലൈനിങ് വെച്ചിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഇതുപോലെ മോൾഡ്സ് ഇല്ലയെന്നുണ്ടെങ്കിൽ നോർമൽ കേക്ക് ടിൻ ഉണ്ടല്ലോ അതിൽ ഈ ബേസ് ഇട്ടിട്ട് ഇപ്പം നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യണ പോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ ഇതുപോലെ സാധാരണ ഒരു കേക്ക് പാൻ എടുത്താലും മതി അതെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക അതിൻ്റെ ബേസ് ഇങ്ങനെ ഇളകിപ്പോരുന്ന പോലത്തെ ഒരു കേക്ക് ആയിരിക്കണം എന്നാലേ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇത് നോർമൽ കേക്ക് പോലെ അല്ലല്ലോ നമ്മൾ ബിസ്ക്കറ്റിൻ്റെ ബേസ് ആണ് വെക്കുന്നത് വെക്കണേ അപ്പോൾ ഈ താഴത്തെ ആ ഒരു ട്രേ ഇങ്ങനെ ഇളകിപ്പോരുന്ന പോലെ ഉള്ള കേക്ക് ടീണാണെങ്കിലാണ് കുറച്ചും കൂടി നല്ലതാവുക ഇപ്പം ഞാനിതിൽ ഒരേ കപ്പ് കപ്പിലും ഇതുപോലെ ബേസ് ആ ബിസ്ക്കറ്റിൻ്റെ ബേസ് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് അമർത്തി വെക്കുകയാണ് നമ്മളതൊന്ന് ഫേം അപ്പോൾ ബാക്ക് സൈഡ് വെച്ചിട്ട് ഒന്ന് കൊടുത്താൽ മതി ഇനി അത് ഫ്രിഡ്ജിൽ ഒരു പതിനഞ്ച് മിനിറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ് അപ്പോഴേക്കും അത് സെറ്റ് ആയി കിട്ടും അത് സെറ്റ് ആവുമ്പോഴേക്കും അടുത്ത സ്റ്റെപ്പ് ചെയ്യാം അതിന് ഞാനിവിടെ ഒരു അരക്കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് ഹെവി ക്രീം ഒഴിക്കുക അതായത് ചോക്ലേറ്റ് എത്ര എടുക്കണോ അതിൻ്റെ പകുതി ഹെവി ക്രീം ഒഴിക്കുക ഇനി ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം ഞാനിവിടെ മൈക്രോവേവില് ഒരു തേർട്ടി സെക്കൻഡ് വെച്ചിട്ടാണ് ഒന്ന് മെൽ ചൂടാക്കിയെടുത്തത് അത് കഴിഞ്ഞ് നമ്മളിതൊന്ന് ഒരു രണ്ട് സെക്കൻഡ് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നല്ല ഇത് ഈ ചോക്ലേറ്റ്സ് എല്ലാം നല്ല മെൽറ്റ് ആയിട്ട് വരും അപ്പോൾ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക നല്ലപോലെ എല്ലാം ഒന്ന് മെൽറ്റ് ആവണവരെ ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് എല്ലാം മെൽറ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഡബിൾ ബോയിൽ മെത്തേഡ് വെച്ച് ചെയ്യാം അങ്ങനെയും മെൽറ്റ് ചെയ്തെടുക്കാം വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ മുകളിൽ ബൗൾ വെച്ചിട്ട് അങ്ങനെ മെൽറ്റ് ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് തണുക്കട്ടെ അപ്പോഴേക്കും നമുക്ക് ഒരു വേറെ ഒരു ബൗൾ എടുക്കാം ഇത് നല്ല ചിൽഡ് ബൗളാണ് ഞാൻ കുറച്ചു നേരം ഫ്രീസറിൽ വെച്ചിരുന്നു തണക്കാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ വെച്ചെങ്കിൽ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കണം അല്ലെങ്കിൽ അതിൻ്റെ വാട്ടർ കണ്ടന്റ് ഉണ്ടാവും അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് ഹെവി വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല അപ്പോൾ ഇതിലേക്ക് ഞാനൊരു ഒരു കപ്പ് ഹെവി വിപ്പിംഗ് ക്രീം ഇട്ടിട്ടുണ്ട് നന്നായി ബീറ്റ് ചെയ്യാണ് ഇത് നമുക്കൊരു സ്റ്റിഫ് പീക്സ് ആവണ വരെ ഒന്ന് ബീറ്റ് ചെയ്യാം ഇപ്പോൾ കുറേ പേര് കംപ്ലൈൻറ്റ് പറയണ്ടേ ഇതുപോലെ സ്റ്റിഫ് പീക്സ് ആവുന്നില്ല എന്നുള്ളത് അപ്പോൾ അതിൻ്റെ തണുപ്പ് വേണം നല്ല പോലെ അതുകൊണ്ടാണ് ആ ബൗള് ഫ്രീസറിൽ വെച്ചത് അതുപോലെ അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ഇട്ടിട്ട് ഒന്നും കൂടിയും വിപ്പ് ചെയ്തെടുക്കാം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടത് കറക്റ്റ് മധുരമായിരുന്നു നിങ്ങൾക്ക് കുറച്ചും കൂടി മധുരം ആവശ്യമുള്ളവരാണെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വരെ ഇടാം പൊടിച്ച പഞ്ചസാര അപ്പോൾ ഈ ഒരു ബൗൾ നമ്മുടെ ഒരു ഒരു ഐസ് ക്രീയുടെ മൗളിൽ വെച്ച് ഇതുപോലെ വിപ്പ് വിപ്പുവാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നല്ല സ്റ്റിഫായിട്ട് വിപ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ക്രീം അപ്പോൾ നല്ലപോലെ വിപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി ആ ബൗള് ഒന്ന് തിരിച്ച് വെച്ച് നോക്കുക അതുപോലെ അപ്പോൾ താഴേക്കൊന്നും വീഴില്ല അപ്പോൾ കറക്റ്റായിട്ട് വിപ്പായിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അത് അത്രയും വിപ്പ് ചെയ്തെടുക്കണം കേട്ടോ ഇനി ഇതിൽ നിന്ന് ഒരു ഹാഫ് പോർഷൻ നമ്മൾ മാറ്റി മാറ്റിവെക്കുകയാണ് വേറൊരു ബൗളിലേക്ക് ആക്കിയിട്ട് അതൊന്ന് ഫ്രിഡ്ജിൽ വയ്ക്കുക അപ്പോൾ നമ്മളത് ലീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഒരു പകുതി പോർഷൻ മാത്രം ഒന്ന് മാറ്റി വെക്കുക അതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുക ഇനി നമ്മൾ ഈ ഒരു പകുതി വിപ്റ്റ് ക്രീമിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് മിക്സ് ചെയ്യാൻ പോവാണ് ഇപ്പം നിങ്ങൾക്ക് ഇത് കട്ടിയാവുകയാണ് എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒരു ടെൻ സെക്കൻഡ്സും കൂടി മൈക്രോവേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ കൺസിസ്റ്റൻസിയിൽ നല്ല ഫ്ലോയി കൺസിസ്റ്റൻസിയിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് കിട്ടും ഇപ്പോൾ നമ്മൾ ഇതെല്ലാം ഈ വിപ്റ്റ് ക്രീമിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഫോൾഡിൻ ചെയ്യാൻ പോവുകയാണ് മിക്സ് ചെയ്യുമ്പോൾ വല്ലാണ്ട് വിഗ്രസ് ആയിട്ട് മിക്സ് ചെയ്യരുത് ജസ്റ്റ് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഞാനിവിടെ പറഞ്ഞ മെഷർമെൻറ്റിൽ നമുക്കൊരു പന്ത്രണ്ട് മിനി കേക്ക്സ് കിട്ടും ഇതേ ഒരു അളവ് എടുക്കുകയാണെങ്കിൽ അപ്പോൾ ഞാൻ ഇതിൻ്റെ എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം മെഷർമെൻറ്റ്സ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതേപോലെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വളരെ ഈസിയാണ് നമ്മളിതിൽ രണ്ട് ടൈപ്സ് ഓഫ് ചോക്ലേറ്റ് യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണിത് ഡബിൾ ചോക്ലേറ്റ് മൂസ് കേക്ക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ ഓറിയോ ബിസ്ക്കറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഏത് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മാരീഗോൾഡ് നോർമൽ ബ്രിട്ടാനിയയുടെ മാരീഗോൾഡ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും നമുക്ക് ബേസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് മൂസ് റെഡി ആയിട്ടുണ്ട് നല്ല ക്രീമി ആൻഡ് സിൽക്കി ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇത് നമ്മുടെ ബേസ് റെഡിയാണ് ഫ്രിഡ്ജൊന്ന് നമ്മൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എടുത്തു അപ്പോൾ അതൊന്ന് സെറ്റായിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു ചോക്ലേറ്റിൻ്റെ മിക്സ്ചർ ഇടുകയാണ് ഓരോ സ്പൂൺ സ്കൂപ്പ് ഔട്ട് ചെയ്ത് ആദ്യം ഇടുക അപ്പോൾ നമുക്ക് ഏകദേശം അളവ് അറിയാൻ പറ്റും അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങോട്ട് എത്ര വേണം ഓരോ കപ്പിൽ കപ്പിൽ എന്നുള്ളത് അങ്ങനെ ഓരോന്ന് ഇട്ടിട്ട് നമ്മൾ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് അതേപോലെ തന്നെ ഒന്ന് ലെവൽ ചെയ്ത് നല്ല ഫ്ലാറ്റൺ ചെയ്ത് കൊടുക്കാം ഇത് വേണമെങ്കിൽ ഒരു പൈപ്പിംഗ് ബാഗിൽ ഇട്ടിട്ടും വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരേ കപ്പിലും ഇപ്പോൾ ഇതും നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കുകയാണ് ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി മിനിറ്റ്സ് സെറ്റ് ചെയ്യാൻ വെക്കാം ഇനി നമ്മൾ സെക്കൻഡ് തേർഡ് ലെയറിലേക്ക് പോവുകയാണ് അതായത് ഇപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത് ഒരു ഹാഫ് കപ്പ് വൈറ്റ് ചോക്ലേറ്റും അതേപോലെ തന്നെ കാൽ കപ്പും ഹെവി ക്രീമും ഇതും മൈക്രോവേവിൽ ഒരു തേർട്ടി സെക്കൻഡ്സ് ഹീറ്റ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാനാണ് വൈറ്റ് ചോക്ലേറ്റ് ഇപ്പം നിങ്ങളുടെയിൽ വൈറ്റ് ചോക്ലേറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ മിൽക്ക് ചോക്ലേറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം നമ്മൾ ഡാർക്ക് ചോക്ലേറ്റിനെ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് അപ്പോൾ ഒന്ന് തണുത്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന് ആ ഒരു വിപ്റ്റ് ക്രീം ബാക്കി മാറ്റി വെച്ചിരുന്നു അപ്പോൾ അതിലേക്ക് ഇട്ടിട്ട് ഇതേപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതൊരു വൈറ്റ് ചോക്ലേറ്റ് മൂസ് ആയിട്ട് മാറും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വളരെ പതുക്കെ ഫോൾഡിങ് ചെയ്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ നേരത്തെ വെച്ച് ചോക്ലേറ്റ് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഈ വൈറ്റ് ചോക്ലേറ്റ് മിക്സ്ചർ ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കുകയാണ് മുകളിലേക്ക് ഇതേപോലെ തന്നെ ഒരേ സ്പൂണിൽ എടുത്തിട്ട് ലെവൽ ചെയ്ത് എഡ്ജിൽക്കൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഈ ഒരു ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും അപ്പോൾ എല്ലാ വീഡിയോസും മിസ് ചെയ്യാതെ കാണാൻ പറ്റും അപ്പോൾ പ്ലീസ് സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഫ്രിഡ്ജിൽ ഒരു സിക്സ് ടു സെവൻ ഹവേഴ്സ് വെക്കുക അല്ലെങ്കിൽ ഓവർനൈറ്റ് വെച്ചാലും മതി ഇപ്പോൾ നമ്മൾ ഓവർനൈറ്റ് കഴിഞ്ഞാൽ ഓവർനൈറ്റ് ആണ് വെച്ചത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ ഫുള്ളായിട്ട് ആയിട്ടുണ്ട് നമ്മുടെ ആ ലൈനിങ് പേപ്പർ എടുത്തു കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കപ്പ് കേക്ക്സ് കിട്ടും നല്ല ക്യൂട്ടായിട്ടില്ലേ കാണാൻ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ആ ലെയേഴ്സ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് ചോക്ലേറ്റ് കൊടുത്തത് അതുപോലെ ഓറിയോ ബിസ്ക്കറ്റ്സ് എടുത്തത് ആ ഒരു കളർ കാരണം അപ്പോൾ നല്ല ആ ലെയറായി കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ് ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഡ്രിസിലിയാണ് ഒരു ഭംഗിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഈ വൈറ്റ് ചോക്ലേറ്റ് വേണമെങ്കിൽ നടുക്കിലത്തെ ലെയർ ആക്കാം ഡാർക്ക് ചോക്ലേറ്റ് ലെയർ മുകളിലേക്ക് ആക്കാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം പക്ഷേ ടേസ്റ്റ് എല്ലാം ഒരേപോലെയാണ് അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ അടുത്ത പ്രാവശ്യം വേറൊരു റെസിപ്പിയായിട്ട് വരുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ